हाई फ्रेंड्स नमक मीटर बॉक्सल तेनीच अरे तेनक वीडियो नाम इतक पिपाड़ा अत्यावश्यम इलेक्ट्रिसीटी बंधम इन बुद्धिमुट या इलेक्ट्रीशन अद ഞാനിതുപോലെ ഇതിനകത്ത് ചെയ്യുന്നതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് സൂക്ഷിച്ച് എല്ലാവരും ചെയ്യാവുള്ളൂ എല്ലാ പ്രിക്വേഷൻസും എടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു മീറ്റർ ബോക്സിലൊക്കെയുള്ള തേനെടുക്കാൻ പാടുള്ളൂ കാരണം നമുക്കത് ലൈൻ ഓഫാക്കാനൊന്നും സാധിക്കില്ല അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടാൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുവാൻ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മീറ്റർ ബോക്സിലുള്ള തേനെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പിന്നെ ഈ ഈച്ചകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ചെറുതേനീച്ചകൾ ഈച്ചകളൊക്കെയാണ് അത് വലിയ പ്രശ്നത്തിലേക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് കാരണം നമ്മളിന്ന് കൃഷി ചെയ്യുമ്പോഴൊക്കെ കൂടുതലായിട്ട് മറ്റു രാസവസ്തുക്കളും കീടനാശിനികളൊക്കെ അടിക്കുന്നത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഈച്ചകളും കാര്യങ്ങളും ഒരുപാട് ചത്തുപോകുന്നുണ്ട് ഒരുപാട് കുറവുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തേനീച്ചകൾ ഒരുപാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിളകളിലൊക്കെയുള്ള പരാഗണം ചെയ്യാൻ ഈച്ചയില്ലാതെ വരികയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് വലിയ ആവശ്യമായ ഘടകമാണ് ഒന്നാമത് ഞാൻ ഈ ഇതിലേക്ക് തിരിയാനും പിന്നെ ഈ തേനിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയതുകൊണ്ടും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടുമാണ് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകളിലുള്ള തേനീച്ചകളെ എങ്ങനെ എടുക്കാമെന്ന് സേഫായിട്ട് എടുക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളുടെ തുടർന്നുള്ള വീഡിയോകളും ഞാൻ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം കെണിക്കൂടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അത് തുടർന്ന് അത് വിജയിച്ചോ എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ടാകും പക്ഷേ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിക്കും എങ്കിലും അടുത്ത് തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ് ഇത് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു കാരണം കുറച്ച് പഴക്കമുള്ള തേനീച്ച കൂടാണ് അത് നന്നായിട്ട് സീൽഡ് ചെയ്തിരിക്കുകയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് ഇത് തുറക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇതൊരു അപ്സ്റ്റെയറിലുള്ള വീടിൻ്റെ മീറ്റർ ബോക്സ് ആണ് അല്ല അവിടെ നിൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അത് നിറയെ തേനും പൂമ്പൊടിയും കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അത് അത്രയും നിറച്ച് അത് ശേഖരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അവർ മഴക്കാലത്ത് നന്നായിട്ട് ഇവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള തേനാണ് കാണുന്നത് മൊത്തം അതുപോലെ മേൾവശത്ത് കാണുന്നത് അത് അധികവും പൂമ്പൊടിയാണ് അത് ഈ മഴക്കാലത്ത് അവർ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ അപ്പോൾ അത് തുറന്നപ്പോൾ തന്നെ എനിക്ക് കാണാൻ സാധിച്ചത് അവിടെ എല്ലാം മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മുട്ട പണികളാണ് അവിടെ കണ്ടത് പക്ഷേ എനിക്ക് റാണിയെ കാണാൻ സാധിച്ചില്ല അതിനിടയ്ക്ക് പക്ഷേ ആ പൂമ്പൊടിയുടെ മുട്ടയുടെ കൂടെ റാണിമുട്ടയുണ്ടായിരുന്നു അതുപോലെ തന്നെ അയനി ചേനയും കാണാൻ സാധിച്ചു അത് കാരണം കൂടെ തന്നെ ഞാൻ ധൈര്യത്തിൽ ഇത് കൂട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് പൈപ്പുകളുടെ ഹോളുകളും കാര്യങ്ങളും ഉണ്ട് അതിനകത്തൂടെ അത് എങ്ങോട്ടോ മാറി കളഞ്ഞിരിക്കുന്നു കളഞ്ഞായിരുന്നു റാണി ഇതിനിടയ്ക്കൊന്ന് കാണാൻ സാധിച്ചു പക്ഷെ അതിനുശേഷം അത് ഒരു ഹോളിനകത്തേക്ക് കയറിപ്പോയി അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തിൽ ഇതിനകത്തുള്ള പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് പിന്നെ മാത്രമല്ല റാണി പുറത്തേക്ക് ഇറങ്ങി വരാതെ അതിനെ എടുക്കാനും ബുദ്ധിമുട്ടാണ് കുറച്ച് സമയമെടുത്താണ് ഇതെല്ലാം ഞാൻ ചെയ്തത്
മാത്രമല്ല പവർ സപ്ലൈ ഉള്ളത് കാരണം കൊണ്ടും കുറച്ച് സാവധാനമാണ് ചെയ്തത്. കുറച്ച് മുട്ടകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ പതുക്കെയാണ് ഇതെല്ലാം എടുത്തത്, കാരണം ഒന്നും കളയാൻ സാധിക്കില്ല. അങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇതിനകത്ത്, ഈ കൂടെ തന്നെ എൻ്റെ നമ്മുടെ റാണിമുട്ടയുണ്ട്, അതും സൂക്ഷിച്ചാണ് എടുത്തത്. പക്ഷേ നല്ല പഴക്കമുള്ള മെഴുകായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എല്ലാം നല്ല ഉണങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്, ഇതെല്ലാം ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്തത്. എന്നാലും കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. ഈച്ചകളെ മാറ്റുവാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ തടിയുടെ കൂടാണ്. വളരെ കുറച്ച് മാത്രമേ മുട്ടകളും കാര്യങ്ങളും ഉള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ഞാനത് അതിനകത്തേക്കാണ് മാറ്റുന്നത്. ബാക്കി കുറച്ച് അധികം തേനും പൂമ്പൊടിയും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. മുട്ടയുടെയും പൂമ്പൊടിയുടെയൊക്കെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ കൂട് നിശ്ചയിക്കേണ്ടത്. കൂടുതൽ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് വേണം കൂട് ചെറുതാക്കേണ്ടത്. ഇതുപോലെ മുട്ടയെടുക്കുമ്പോൾ നിങ്ങളതുപോലെ സൂക്ഷിച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം അധികം ഡാമേജ് ആകാതെ. കാരണം വളരെ കുറച്ച് മാത്രമേ ഈ സമയത്ത് മുട്ടകളുണ്ട് ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് വളരെ സൂക്ഷിച്ചാണ്, കാരണം സൂക്ഷിച്ച് മാത്രം മുട്ടകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. മൊത്തമായിട്ട് മുട്ടകൾ എടുക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്പൂണിലുള്ളത് റാണിമുട്ടയാണ്. ശരിക്കിനും അതങ്ങനെ ഇടാൻ പാടില്ല, അതിപ്പോൾ വീണ് പോയതാണ്. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ മുട്ടകളാണ്. അതിനടിയിലുള്ളത് ആ വെളുത്ത് കാണുന്നത് പഴയ മുട്ടകളുമാണ്. അപ്പോൾ ആ വെളുത്ത് കാണുന്ന മുട്ടകൾ താമസിക്കാതെ തന്നെ വിരിയുന്ന മുട്ടകളാണ്. ഇതിൻ്റെയും ഇപ്പോൾ മേളിൽ കാണുന്നതും ആ വെളുത്ത് കാണുന്നത് ഏറ്റവും അടുത്ത് വിരിയാൻ പോകുന്നതും ബ്രൗൺ കളറിലുള്ളത് ഇപ്പോൾ ഇട്ട മുട്ടകളുമാണ്. ഈ കൂട്ടിൽ കാണുന്ന പൊതുവേ തേനെടുക്കാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും ഇതുപോലുള്ള പാത്രങ്ങളാണ്, സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ കേസിബിഡ് ലൈനൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ സൂക്ഷിച്ച് തന്നെ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്പൂണൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസുലേഷൻ ചെയ്തിട്ട് അതിൽ ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഹാൻഡിൽ ഉപയോഗിക്കുക. കാരണം എവിടെയും ചിലപ്പോൾ ലീക്കുകളോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ പവറ് സപ്ലൈ ഉള്ളത് കാരണം കൊണ്ട് അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് അധികം വയറുകളും കാര്യങ്ങളും കുറവായതുകൊണ്ടാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്.
നമ്മളീ കൂട്ടിലിനടുത്ത പൂമ്പൊടിയും മുട്ടകളും നമ്മളങ്ങനെ തന്നെ പുതിയ കൂട്ടുമായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു പാത്രത്തിലായിട്ട് മാറ്റി തേന് ആദ്യം പൊട്ടി ഒലിക്കാത്ത സംഭവങ്ങളെല്ലാം ആ പുതിയ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കുകയും അത് അധികം പൊട്ടുകയൊക്കെ ചെയ്ത തേൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയും അത് എടുത്തു വെക്കുകയാണ് ചെയ്തത്. അധികം പൊട്ടാത്ത ഇതുപോലെ ഒറ്റ പീസായിട്ടൊക്കെ നമുക്ക് കിട്ടിയത് കാരണം കൊണ്ട് അതങ്ങനെ തന്നെ എടുത്തു വെക്കുകയാണ് ചെയ്തത്. അത് കൂട്ടിലേക്ക് തന്നെ തിരിച്ച് വെച്ചതിന് ശേഷമാണ് അതെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അധികം വയറുകളോ മറ്റ് ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് നമുക്കിതുപോലെ അതിൻ്റെ റാട്ടായിട്ട് തന്നെ നമുക്ക് തേനെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ബോക്സുകളായാലും എന്ന് പറയുന്നു. ധാരാളം പുതിയ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കമൻ്റ് ചെയ്യാം. നമ്മളെടുക്കുന്ന ഈ കുറച്ച് സംഭവങ്ങളുടെ മാത്രമേ ഉള്ളൂ, ആ കുറച്ച് മുട്ടകളും കുറച്ച് തേനും എടുത്തുകൊണ്ടിരിക്കുന്ന തേനും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി ചെയ്യേണ്ടത് ഈ ബോക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. ബോക്സ് അടച്ചതിന് ശേഷം നമുക്കിതിനകത്ത് പൊട്ടാത്ത തേനും അതുപോലെ പൂമ്പൊടിയും മുട്ടകളും പൂമ്പൊടിയും എല്ലാം നമുക്ക് ഈ ബോക്സിനകത്ത് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ എടുത്ത മീറ്റർ ബോക്സ് ഒരു പേപ്പറിട്ട് കവർ ചെയ്ത് ഈച്ചകൾ കാണാതെ മൂടിയിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ പെട്ടി സ്ഥാപിക്കേണ്ടതാണ്. സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈച്ചകൾ പുറത്തു പോയിരിക്കുന്ന ഈച്ചകൾ പൂർണ്ണമായിട്ടും എല്ലാം അതിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് അടച്ച് പേപ്പറിട്ട് മൂടിയതിന് ശേഷം പെട്ടി സൈഡിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ പൂർണ്ണമായിട്ട് ഈച്ചകൾ അതിനകത്തേക്ക് കയറിക്കോളും. നമുക്ക് വൈകുന്നേരമാണ് നമുക്ക് ഇവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമുക്കത് അവിടെ വെക്കണം. അപ്പോൾ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയുമായി ഏറ്റവും അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അഭിപ്രായം പറയുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.